मूल मणि इन मुदल ई स्टॉप ड्यूटी या स्वभाव मनस प्लानिंग मिस्टेक इवे क्यों करक्ट नोकीन पेट या नोकटे बस वाली शल्यु पेड़ बस अदाणे पुल ड्यूटी कल्याण कह रुपएकूटा निन्ने तंद भाव प्राय നിനക്ക് വെച്ചും വിളമ്പി ഞാൻ മടുത്തു ഇനി കല്യാണം വേണ്ടെന്ന് വെച്ച് സന്നിസിക്കാനാണ് നിന്റെ പുറപാട് ആ ജാതി ബിസിനസ്സിനൊന്നും ഞാനില്ലമ്മേ ഓഹോ മീനും ചൂട് അമ്മയും ചൂട് മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു പെണ്ണിനെ കിട്ടാത്തതുകൊണ്ടല്ലേ അമ്മേ ഞാൻ ഇതുവരെ കെട്ടാതിരുന്ന അങ്ങനെ എല്ലാം തവഞ്ഞിട്ട് പെണ്ണ് വരുമ്പോഴേക്കും നിന്റെ മൂക്കിൽ പല്ല് കിളുക്കും പല്ല് കിളിച്ചില്ലമ്മേ പോടാ അമ്മേ വിവാഹം ഉറപ്പിച്ചിരിക്കുന്ന ഒരു പെണ്ണിനെ राजेशन या नंदी डॉक्टर कल्याण कल मुड़ी तत्काल या അങ്ങനെ ലക്ഷങ്ങൾ വിലയുള്ള പോലീസ് സ്റ്റേഷനും ഒരു കൊച്ചു സുന്ദരിയും എനിക്ക് സ്വന്തമാകുന്നു നേരിട്ട് ഒരു ഹർജി സമർപ്പിച്ചാലോ ഛേ ഒരു അഡ്വക്കേറ്റ് സ്വന്തം കക്ഷിക്ക് ഹർജി സമർപ്പിക്കാന്ന് വെച്ചാ അത് വേണ്ട ഒരു മയൂര സന്ദേശം ആവാം എൻ്റെ കൊച്ചു സുന്ദരിക്ക് Thank you.
ഒരു പ്രധാനപ്പെട്ട കേസിന്റെ കാര്യം പറയാനാണ് ഞാൻ നന്ദിനിയെ വിളിപ്പിച്ചത്. എന്താ സർ? ഓ, ആദ്യം നന്ദിനി സാറേ എന്നുള്ള വിളി നിർത്തണം. എന്നെ മന്മഥ എന്ന് വിളിച്ചാ മതി. ഞാൻ എങ്ങനെ സാറിനെ പേരെടുത്ത് വിളിക്കാ? കൂടുതൽ ഇഷ്ടമുള്ളവർ എന്നെ മഥ എന്നാണ് വിളിക്കാറ്. നന്ദിനി എങ്ങനെ വിളിച്ചാ മതി? മദയോ? ആ അയ്യോ, മദയാനയുടെ ദായല്ല, മിഥുനത്തിന്റെ ധ. മഥ മഥ. ഇതൊരു വക്കീൽ നോട്ടീസാണ്. നന്ദിനി മനസ്സിരുത്തി ഒന്ന് വായിക്കണം. എന്താടി, ലവ് ലെറ്റർ ആണോ? വക്കീൽ നോട്ടീസ് ആണെന്നാ പറഞ്ഞു. വക്കീൽ നോട്ടീസ് എതിർകക്ഷിക്കല്ലേ അയക്കേണ്ടത്? എന്തായാലും നീ വായിച്ചു നോക്കിയേ. സുന്ദരി, ഈ കേസ് എന്റെ ഹൃദയത്തിന്റെ കോടതിയിൽ പതിഞ്ഞു. ഇതൊഴിപ്പിച്ചെടുക്കാൻ ഒരു സുപ്രീം കോടതിക്കും കഴിയില്ല. പ്രതിബന്ധങ്ങളെല്ലാം നേരിട്ട് എന്റെ കൊച്ചു സുന്ദരിയെ സമൻസ് അയച്ച് ഞാൻ സ്വന്തമാക്കി കൊള്ളാം. എനിക്കിഷ്ടമാണ് 10,000 വട്ടം. ശേഷം നേരിൽ കാണുമ്പോൾ എന്ന് അഡ്വക്കേറ്റ് മന്മഥൻ. മദേട്ടൻ, അഖിൽ എന്നോടും പ്രണയം. നീ ചുമ്മാ പ്രേമിച്ചുടി, ഫീസ് ഇല്ലാതെ കേസ് വാദിപ്പിക്കാമല്ലോ. വേണ്ടായേ, എനിക്ക് എന്റെ വീട്ടുകാര് നിശ്ചയിച്ച കൊച്ചു ഡോക്ടർ മതി. എടി എടി, ഒരു ഐഡിയ. നിന്നെ സുന്ദരി എന്നല്ലേ അഭിസംബോധന ചെയ്തിരിക്കുന്നത്? ആ അപ്പുറത്തെ കോന്തം കിളവന്റെ മോളുടെ പേരും സുന്ദരി എന്നല്ലേ? സുന്ദരി, എന്താ? എന്റെ വക്കീല് നിനക്ക് തരാനായി ഒരു കത്ത് ഏൽപ്പിച്ചിട്ടുണ്ട്. കത്തോ? എനിക്കോ? ലവ് ലെറ്റർ എന്നാ തോന്നുന്നത്. ഒരു കാര്യം പറഞ്ഞേക്കാം, വക്കീല് നീയും തമ്മിൽ എന്തെങ്കിലും പ്രേമോ മറ്റോ ഉണ്ടെങ്കിൽ അത് നേരിട്ട് ആയിക്കോണം. ഇടനിലക്കാരിയാകാൻ എന്നെ കിട്ടില്ല. രാവിലെ എന്റെ വണ്ടിയെ കിട്ടിയുള്ളോ? പുറകെ ഒരു ലോറി വരുന്നുണ്ട്, കുറച്ചുകൂടി വെയിറ്റ് ചെയ്യാൻ പാടില്ലായിരുന്നോ? പറഞ്ഞിട്ട് വല്ല കൂസലുണ്ടോ നോക്കിയാ. എന്തിനാ ഡോർ തുറക്കുന്നത്? ആരാ നിങ്ങൾ? എന്നെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ കത്ത് നേരിട്ട് തന്നാ പോരെ. കത്തോ? ആര് തന്നു? വകുപ്പ് ഏതാ? എന്താ മനസ്സിലായില്ലേ? ഇൻസ്പെക്ടർ പെങ്ങളാ സുന്ദരി. അത് ശരി, ഇതൊരു ആസൂത്രിത പരിപാടിയാണല്ലേ. അത് നമ്പർ 1 വക്കീലിന്റെ അടുത്ത് എന്നെ വളച്ച് കേസിന്റെ ഗതി മാറ്റി വിടാൻ SI പെങ്ങളെ അയച്ചിരിക്കണല്ലേ. വണ്ടി തിറകടി. മദേട്ടനോ? മതം പൊട്ടി നിൽക്കുന്ന നീ എന്നെ അങ്ങനെ വിളിക്കരുത്. വണ്ടി തിറങ്ങാൻ ഇറങ്ങടി. SI പെങ്ങളെ നടു റോഡിലിട്ട് അവമാനിക്കുന്നു. ആ തെന്നിയെ വെറുതെ വിടരുത് സാർ. ഈ പറോ വണ്ടി വെക്കടോ. ഇത് പിടി. കാര്യം അറിയാതെ നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തരുത്. ഞാൻ പറയുന്ന സത്യമാണ്. ഇവളുമായി എനിക്ക് യാതൊരു ബന്ധവും ഇല്ല. ഇറങ്ങി പൊടി വെച്ച് മാന്യമാരെ ചുറ്റിക്കാൻ വരുന്ന വേഷം കെട്ടി ഇറങ്ങിയിരിക്കണം. അതെ അതെ, ചേട്ടൻ പറഞ്ഞ പോയിന്റ് ആണ് കറക്റ്റ്. ഇത് പീഡനമാണ്. ഇറങ്ങടി വെളിയിൽ. മന്മഥനോട് കളിച്ചാലേ നിന്നെ കോടതി കയറ്റും. പറഞ്ഞേക്കാം, മെതിക്കാതെ വിട്ടതിൽ നന്ദിയുണ്ട്. വലിയൊരു പൊല്ലാപ്പി നൊഴിവായി. വെച്ചിക്കും തേച്ച് ഇറങ്ങിയിരിക്കുക. എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് ആ വക്കീൽ എനിക്കൊരു കത്ത് തന്നിരുന്നു. എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് ആ കത്ത് എനിക്ക് തന്നോളൂ. എന്താണോ? അല്ല, ഇഷ്ടമാണെന്ന് പറഞ്ഞ് വക്കീൽ കൊടുത്ത് ആ കത്ത് തന്നൂടെ എന്ന് ചോദിക്കായിരുന്നു. ശരിയാ സാർ, ആ കത്ത് വെച്ച് നമുക്ക് വക്കീലിനെ കൊടുക്കാം. മിസ്റ്റർ ഇൻസ്പെക്ടർ, നിങ്ങൾക്ക് എന്നെ ഒരു വിധത്തിലും കൊടുക്കാൻ കഴിയില്ല. കഴിയുമോ എന്ന് ഞാൻ കാണിച്ചു തരാം. ഈ കത്ത് നിങ്ങളുടെ കൈവശത്തുള്ളല്ലേ. ഇതെങ്ങനെ നിങ്ങളുടെ കൈ വന്നു? ആ കത്ത് ഇങ്ങനെ എന്റെ കൈപ്പെടാണോ നോക്കട്ടെ. നോക്കണ്ട. വക്കീലിനേക്കാൾ കൂടിയ ബുദ്ധി പോലീസിൻ്റെത്. ഈ കത്ത് എന്റെ കൈ തന്നെ ഇരുന്നോട്ടെ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മേലിൽ എന്റെ പെങ്ങളുടെ പുറകെ നടന്ന് ശല്യപ്പെടുത്തിയാൽ അറസ്റ്റ് ചെയ്ത് ഞാൻ ലോക്കപ്പിലാക്കും. അതിനെനിക്ക് ഈ തെളിവ് മതി. ഇന്ത്യൻ എവിഡൻസ് ആക്ട് പ്രകാരം ഹാൻഡ് റൈറ്റിംഗ് എക്സ്പെർട്ടിന്റെ അടുത്ത് എന്നാൽ ഇതൊരു നാറ്റക്കേസായിട്ട് മാറും. ഏതായാലും ഈ കത്ത് SI പോക്കറ്റിൽ ഇരിക്കുന്ന അപകടമാണ്. Come on.
രണ്ടെണ്ണുണ്ട്. സംഗതി മനസ്സിലായി. ഡിണ്ടി സംഭവിക്കാൻ പാടില്ലായിരുന്നു. ഒരബദ്ധം പറ്റിയതാ. എല്ലാ ആണുങ്ങളുടെയും സ്വഭാവം ഇത് തന്നെയാ. നാലു പേരുടെ മുന്നിൽ വെച്ച് സ്നേഹം കാണിക്കില്ല, രാത്രിയായാലോ മതില് ചാടി വരികയും ചെയ്യും. എനിക്ക് ഒത്തിരി പറയാനുണ്ട്. എന്നെ തെറ്റിദ്ധരിക്കരുത്. അതെല്ലാം മാറി. നിന്റെ അച്ഛനോ ചേട്ടനോ കണ്ടാൽ വകുപ്പ് മാറും. ചേട്ടൻ ഇന്ന് അല്പം താമസിച്ചേ വരും. നേരത്തെ വരും. താമസിച്ചേ വരൂ. ഇന്ന് നേരത്തെ വരും. താമസിച്ചേ വരൂ. ഇന്ന് നേരത്തെ വരും. താമസിച്ചേ വരൂ. ഇന്ന് നേരത്തെ വരും. ഞാൻ ഈ സാധനത്തിന് പിടിക്കാൻ വന്നല്ലേ. ഞാൻ വേറൊരു സാധനം എടുക്കാൻ വന്ന. അപ്പൊ ചെല വഴി കക്കാൻ നോക്കി നീയാണല്ലേ. അയ്യോ ഞാൻ കള്ളനല്ല. മണത്താൽ ഇത് തെളിവാകും. തൊണ്ടി കയ്യിലിരിക്കട്ടെ. എന്റെ കർത്താവേ, നീ എന്നെ രക്ഷിച്ചു. അയ്യോ എന്റെ തൊണ്ടി. അവനിവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. എവിടെ പോകേ. ഇങ്ങോട്ടാ കേറിയെന്ന് ഉറപ്പാ. എന്നിട്ട് എവിടെ അവൻ? അറിയില്ല. എങ്ങോട്ടാ പോയെന്നറിയോ? അറിയില്ല. പിന്നെ നിങ്ങൾക്കൊക്കെ എന്തറിയാവുന്ന? എന്തൊരു എന്തൊരു ധൈര്യം. പെമ്പുള്ളര് മാത്രം ഉള്ളിടത്ത് കയറി വരാനുള്ള അവന്റെ തന്റെയാണ് സമ്മതിക്കണം. ഇവിടെ എവിടെയോ ഉണ്ട് ഈ സിസ്റ്റർ. ഏതാ? ഞാൻ ഭരണങ്ങാനം കോൺവെന്റിലെ സിസ്റ്റർ മേരി ചാക്കോ. മേരി ചാക്കോ? ഇവിടെ വെച്ച് വേണ്ട. ജേഷൻ ലാബ് നമുക്ക് മുറകൾ മുറയ്ക്ക് പ്രയോഗിക്കാം. അപ്പൊ ഈ ഡ്രസ്സോ ഊരതാ.